Jovial Diamonds from the house of Thottathil Fashion Jewelry. പൈപ്പട ഗവൺമെന്റ് യു പി സ്കൂളിൽ കലോത്സവത്തിന് തുടക്കം കുറിച്ചു. തിരക്കഥാകൃത്ത് മുഹമ്മദ് ഷാഫി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ കലാ വൈഭവങ്ങൾ വളർത്തുന്നതിനായി പായിപ്ര ഗവൺമെന്റ് യു പി സ്കൂളിൽ കലോത്സവത്തിന് തുടക്കം കുറിച്ചു. ചിലമ്പ് 2023 സ്കൂൾ കലോത്സവം പ്രശസ്ത തിരക്കഥാകൃത്ത് മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ കലാവാസനകളെ പുറത്തു കൊണ്ടുവരാൻ സ്കൂൾ കലോത്സവങ്ങൾക്ക് കഴിയുമെന്ന് മുഹമ്മദ് ഷാഫി പറഞ്ഞു. കുട്ടികളുടെ താരങ്ങൾ ചെറുപ്പത്തെ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അവർക്കൊരു ഒരു സിലബസിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടോട്ടലി ഓൾ ഓവർ ഇന്ത്യയിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഒരു പാറ്റേൺ ഉണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. അത് മോശമാണെന്ന് ഞാൻ പറയണില്ല. ഞാൻ പഠിച്ചതെന്ന് അതാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു വലിയൊരു ചേഞ്ചൊന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ചില സ്ഥലങ്ങളിൽ അത് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സിനും ഒരു ചെറിയൊരു റോൾ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സോ അല്ലെങ്കിൽ സർക്കാർ കോഴ്സോ അതുമാത്രം പോലെ നമുക്ക് എല്ലാ രീതിയിലുള്ള ആളുകളും വേണം ചുറ്റും. അപ്പോൾ എല്ലാ കുട്ടികളും ഈ ഈ ഒരു ഏജിൽ തന്നെ ഈ ഇൻട്രോയിൽ ചെയ്യുന്ന കുട്ടികളൊക്കെ അവർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ അവർ വേറെ ലോകത്താണ്. അപ്പോൾ ആ കുട്ടികളുടെ ടാലൻറ്റ് ഈ ശരി പിക്ക് ചെയ്യാൻ പറ്റും. കാരണം കൂടുതൽ എനിക്ക് തോന്നുന്നത് സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലും പേരൻസിനെ തന്നെ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന ടീച്ചർമാരായിരിക്കും കുട്ടികളുടെ. സ്കൂളിന്റെ സ്നേഹ ഉപകാരം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ, പി ടി എ പ്രസിഡന്റ് പി ഇ നൌഷാദ് എന്നിവർ ചേർന്ന് മുഹമ്മദ് ഷാഫിക്ക് സമ്മാനിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ ജയശ്രീ ശ്രീധരൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റർ വി എ റഹീമ ബി വി, ബി ആർ സി ട്രെയിനർ ഡിംബിൾ പൗലോസ്, മാതൃസംഘം ചെയർപേഴ്സൺ ഷെമീന ഷഫീഖ്, അധ്യാപകർ എന്നിവർ പ്രസംഗിച്ചു. വ്യക്തിഗത ഇനങ്ങളിലും ഗ്രൂപ്പ് ഇനങ്ങളിലുമായി 200-ഓളം വിദ്യാർത്ഥികളാണ് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തത്. വിജയികൾ ആകുന്നവർക്ക് അടുത്ത മാസം 7-8-9 തീയതികളിൽ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.